എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതമാർ സന്തോഷിക്കുന്നത് എന്നാണ്. അന്ന് ഈ പുരുഷൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന അതിൽ നിന്ന് കിട്ടുന്ന നെല്ലും മറ്റുമൊക്കെ ഉപയോഗിച്ചു. അന്ന് ഈ കുടുംബത്തിൽ പുരുഷൻ അധ്വാനിക്കുന്നതിൻ്റെ ആ നല്ല പങ്കും ശരിയായി പുരുഷനും ആ കുടുംബാംഗങ്ങൾക്കും വച്ച് വിളമ്പുന്ന ഒരു വലിയ സ്ഥാനമായിരുന്നു സ്ത്രീകൾക്ക് അന്നുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പദം, ഒരു വാക്ക് അന്യമായി പോയി, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വൃത്തികേടായി വ്യാഖ്യാനിക്കുന്നൊരു പദമുണ്ട്, കുലസ്ത്രീ എന്ന് പറയുന്നൊരു പദമുണ്ട്. ഇന്ന് നീ വലിയ കുലസ്ത്രീയല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം നെഗറ്റീവിലാണ്. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ മാഡം എന്ന് ബഹുമാനപൂർവ്വം ഉപയോഗിക്കുന്ന വാക്കിനേക്കാൾ എത്രയോ മാന്യമായ ഒരു പദമാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നതെന്നറിയാം. ഒരു കുലത്തിൻ്റെ ധർമ്മങ്ങളെല്ലാം അനുസരിക്കുന്ന ഒരു സ്ത്രീയാണ് കുലസ്ത്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പലർക്കും കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും പലരും കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ മോശപ്പെട്ടൊരു വാക്ക് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് വച്ചിരിക്കുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ കേരളീയർ വളർന്നു വന്നത്. ചേട്ടാ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴും നെഗറ്റീവായിട്ട്, അല്ല ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അത് നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്. ഫെമിനിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, അതും കൂടി പറഞ്ഞു. ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ പക്ഷം എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, സ്ത്രീകളുടെ അവകാശങ്ങളും മറ്റും ഇക്വാലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വാതന്ത്ര്യം, ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. നമ്മൾ സ്ത്രീക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ അവൾ വലിയ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ശരിയാണ്, ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത ആളുകൾ അങ്ങനെ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ഇത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതാണ്. ഇപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചതുപോലെ ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ ഉപയോഗിച്ച് ഇതിനെ തിരുത്താൻ ശ്രമിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതാണ് ഫെമിനിസം, ഇതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ഒരു സ്ത്രീക്ക് നെഞ്ചുറപ്പോടെ നിന്ന് പറയണം. നിങ്ങൾ ഈ ഫെമിനിസ്റ്റ് എന്ന് വിളിച്ച് കളിയാക്കിയല്ലോ, എന്താണ് ഫെമിനിസം എന്ന് ആ പുരുഷൻ ആ പറയുന്നത് തന്നെ ആക്ഷേപിക്കുന്ന പറയണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ വാക്ക് ശരി, ഓ ഇതാണല്ലോ എന്ന് കരുതി. സ്ത്രീകളെ ഞാൻ പറയാമല്ലോ, കേരളത്തിൽ സ്ത്രീകളെ, നമ്മൾ മലയാളത്തിൽ ആദ്യത്തെ നോവലിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്, ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞ നോവലാണ്. ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം പെണ്ണുങ്ങളെ മാത്രമാണ് ഫെമിനിസ്റ്റ്, ആണുങ്ങളിലും ഫെമിനിസ്റ്റ് ഉണ്ട്, അതറിയോ? ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ വേർഡ് ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് തർക്കിക്കാൻ പറഞ്ഞല്ല, ഈ സംസ്കാരത്തിന് തർക്കിച്ചതല്ല, ഇത് അറിയാത്തവർക്ക് സ്ത്രീകളിലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയല്ല ഞാൻ. അത് പക്ഷേ ശരിയായൊരു ധാരണ കൊടുക്കേണ്ടത് ആരാണ്? അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഇങ്ങനെ ഉള്ളവരുണ്ട്, അപ്പോൾ എന്തിന് സ്ത്രീകളെ മാത്രം ഇങ്ങനെ പറയുന്നു, പുരുഷന്മാരുടെ വശത്തും അങ്ങനെയുണ്ട്, അത് പാടില്ല. ഇവിടെ ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ നമ്മളെല്ലാവരും തുല്യരാണ്. ഇവിടെ ഒരു സ്ത്രീ എന്നോ പുരുഷനെന്നോ വേർതിരിവില്ല. പക്ഷേ പലപ്പോഴും സ്ത്രീ എന്ന തരത്തിലും പുരുഷനെന്ന തരത്തിലും ഒക്കെ ഉള്ള വേർതിരിവ് പലപ്പോഴും നമ്മൾ പോലും മനസ്സിലുണ്ട്. ഒരുമിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും വീട്ടിൽ ഇതുവരെ അങ്ങനെ ഇപ്പോൾ ചോദിച്ചതുകൊണ്ട്, ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ പറയുകയാണോ എന്ന തരത്തിൽ ചോദിച്ചതുകൊണ്ട്, കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ മീനിങ് തെറ്റിപ്പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വാക്കിന്റെ അല്ല, വേറൊരു തരത്തിലല്ല പറഞ്ഞത്. ആ വാക്കിനെട്ടാ ഞാൻ പറഞ്ഞത്, ചേട്ടൻ പറഞ്ഞില്ലേ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു വേർഡ് നെഗറ്റീവ് ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. അതുപോലെയുള്ള വാക്കുകൾ നമ്മൾ ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അത് ഈ ഉപയോഗിക്കുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വേദിയിലോ ഒക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കും.